ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹീതമായ ഒരു നല്ല ദിവസം കൂടി ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു ഇന്ന് കർത്തൃ ദിവസമാണ് ഒപ്പം ഈ മാസത്തിൻ്റെ ഓഗസ്റ്റ് മാസത്തിൻ്റെ ആദ്യ ദിവസം കൂടെയാണ് കർത്താവിൻ്റെ കൃപയാൽ കഴിഞ്ഞ മാസം നമ്മുടെ പ്രാർത്ഥനാ മാസമായി ദൈവസന്നിധിയിൽ നമ്മൾ കഴിച്ചു ദൈവത്തിൻ്റെ പാതപീഠത്തിൽ ഉപവസിപ്പാനും പ്രാർത്ഥിക്കാനൊക്കെ ദൈവം ഒത്തിരി പേർക്ക് അവസരം തന്നു ഭാഗികമായിട്ടൊക്കെ ദൈവത്തിൻ്റെ പാതപിടുത്തിൽ പ്രാർത്ഥിച്ചല്ലോ പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുക തിരുവഴുത്തിൽ പറയുന്നത് പോലെ വിതയ്ക്കാനൊരു കാലമുണ്ടെങ്കിൽ കൊയ്യാനൊരു കാലമുണ്ട് കരയാനൊരു കാലമുണ്ടെങ്കിൽ ചിരിക്കാനൊരു കാലമുണ്ട് കഴിഞ്ഞ മാസം പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ഒക്കെ കാലമായിരുന്നെങ്കിൽ ഈ മാസം അതേ കാലമായിരിക്കില്ല കാലം മാറി വരും നമുക്കത് വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധി മുന്നോട്ട് പോകാം എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കർത്താവിന് നന്ദി കരേറ്റിക്കൊണ്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദിവസം ഈ മാസം നമുക്ക് ധന്യവും അനുഗ്രഹവും ശ്രേഷ്ഠവുമാകട്ടെ എന്ന് ഒരിക്കൽ കൂടി മനതാരിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക സന്ദേശത്തിന് വേണ്ടി നിങ്ങളുടെ ശ്രദ്ധയെ തിരുവഴുത്തിലേക്ക് വീണ്ടും ക്ഷണിക്കുകയാണ് വിശുദ്ധ പത്രോസിൻ്റെ ലേഖനം ഒന്നാം ലേഖനം ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു പത്രോസിൻ്റെ ഒന്നാം ലേഖനം ഒന്നാം ഒന്നാമധ്യായം നാലാമത്തെ വാക്യം വാക്യം ഇങ്ങനെയാണ് അന്ത്യകാലത്തിൽ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്കു വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു ദൈവമക്കളെക്കുറിച്ച് ദൈവമക്കളുടെ ഭാവിയെക്കുറിച്ച് ദൈവമക്കളുടെ ദൈവിക ഉദ്ദേശത്തെക്കുറിച്ചുള്ള ഏറ്റവും പെർഫെക്റ്റായ വാക്യങ്ങളിൽ ഒന്നാണ് എന്തിനാണ് വീണ്ടും ജനിപ്പിച്ചത് എന്തിനാണ് ആയിരുന്ന സർക്കിളിൽ നിന്ന് ദൈവം കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവന്നത് എന്തിനാണ് ദൈവം നമ്മെ കരുതുന്നത് എന്നതൊക്കെ വ്യക്തമായി മറുപടി പറയുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ അങ്ങനെ പല വാക്യങ്ങളുണ്ട് ബൈബിളിനകത്ത് അതിൽ ശ്രേഷ്ഠമായ ഒരു വാക്യമാണ് ഈ വാക്യം ഇതിനകത്ത് നിന്ന് ഒരു ചിന്ത മാത്രം ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി പുറത്തേക്കെടുക്കുകയാണ് നാലാം വാക്യത്തിൽ വായിക്കുന്നു അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ വേറൊരു രീതിയിൽ പറയാം ഈ ലോകത്തിൽ ദൈവമായ കർത്താവ് ഒരു കൂട്ടരെ പ്രത്യേകം കാക്കുന്നു അല്ലെങ്കിൽ പ്രത്യേകം സൂക്ഷിക്കുന്നു എന്തിനു വേണ്ടിയിട്ട് നാളകളിൽ അല്ലെങ്കിൽ അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി അപ്പോൾ രക്ഷ പൂർണ്ണമായിട്ടൊന്നും വെളിപ്പെട്ടിട്ടില്ല അത് ഉള്ളൂ ആ വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരു കൂട്ടത്തെ സൂക്ഷിക്കുന്നുണ്ട് ഈ ഭൂമിയിൽ ദൈവം സൂക്ഷിക്കുന്നു നാളേക്കായി സൂക്ഷിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെയുണ്ട് നാം ജീവിക്കുന്നത് ഇന്നിനു വേണ്ടിയിട്ടല്ല നാളകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നലകളിൽ നമ്മൾ പ്രാർത്ഥിച്ചതല്ല ആ ഒരു മാസം നമുക്കൊരു എക്സസൈസ് ആയിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ടല്ല അല്ലെങ്കിൽ കഴിഞ്ഞൊരു മാസം നമുക്കിത്തിരി ഒരു ഒരു ശരീരത്തിന് ഒക്കെ ഇച്ചിരി ഉന്മേഷം ഉണർവ് ഉണ്ടാകട്ടെ ന്നോർത്തുകൊണ്ടല്ല നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതം നമ്മുടെ ഇന്നത്തെ ഓരോ ദിനചര്യകൾ അത് നാളകൾക്ക് വേണ്ടിയിട്ടാണ് നാളേക്ക് വേണ്ടിയിട്ടാണ് നാം ജീവിക്കുന്നത് നാളേക്കായിട്ടാണ് അന്നന്ന് കിട്ടി അന്നന്ന് ജീവിക്കുക ഇന്നത്തെ കാര്യം ഇന്ന് എന്നുള്ളതല്ല നാളകളെ ലക്ഷ്യമാക്കി ഭാവിയെ ലക്ഷ്യമാക്കി ജീവിക്കേണ്ടവരാണ് ജീവിക്കുന്നവരാണ് നമ്മൾ അത് നമ്മുടെ കാര്യം എന്നാൽ ദൈവം നമ്മളെ കാക്കുന്നു ദൈവം നമ്മെ സൂക്ഷിക്കുന്നു എന്തിനു വേണ്ടി നാളേക്ക് വേണ്ടി നാളകളിൽ ജീവിതത്തിൽ ഞാനത് അന്ത്യകാലത്ത് എന്നെഴുതിയിരിക്കുന്നൊരു വാക്കവിടെയുണ്ട് ഞാനത് വിസ്മരിക്കുന്നില്ല എങ്കിലും നിങ്ങളോട് ദൈവാത്മാവിൽ പറയാൻ പരിശുദ്ധ ദൈവം എന്നെ പ്രേരിപ്പിക്കുന്ന ഭാഗം ഞാൻ ഇങ്ങനെ ഓർപ്പിക്കാം സർവശക്തനായ ദൈവം എന്തൊക്കെയോ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് എന്തൊക്കെയോ കരുതി വെച്ചിട്ടുണ്ട് അതിനു വേണ്ടി ദൈവം നമ്മെ നാളകളിൽ നമുക്ക് വേണ്ടി തരാൻ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന കാര്യത്തിന് വേണ്ടി ദൈവം നമ്മുടെ സൂക്ഷിക്കുകയാണ് കരുതുകയാണ് സ്തോത്രം അല്ലല്ല സ്തോത്രം വേദപുസ്തകത്തിലെ പലരെയും ഈ ചിന്താഗതിയിൽ ഈ ധ്യാന ചിന്തയിൽ ഈ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ ഈ വാക്യത്തിലൂടെ നോക്കുമ്പോൾ അങ്ങനെ പലരെയും ഞാൻ രാവിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം തിരുവഴുത്തിൻ്റെ മുമ്പിലിരുന്ന് ധ്യാനിക്കുമ്പോൾ ഈ വാക്യം മനസ്സിലിട്ട് നുറുക്കി നുറുക്കി ധ്യാനിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു സത്യമാണ് നാളേക്ക് വേണ്ടി സൂക്ഷിക്കപ്പെട്ട ഒത്തിരി പേര് വേദപുസ്തകത്തിനകത്തുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ പേരെ ഞാൻ നിങ്ങളെ കാണിച്ചു തരട്ടെ ഈ യാക്കോബ് പഴയനിമിത്തിലെ യാക്കോബ് യാക്കോബ് സ്തോത്ര ഏഷ്യാവിനെ പേടിച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വീട് വിട്ടോടിപ്പോകയാണ് വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്ന യാക്കോബ് ഒരു സ്ഥലത്തെത്തുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന വിവരം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നു അതൊക്കെ നമ്മൾ ഒത്തിരി പ്രാവശ്യം ധ്യാനത്തിൽ വിഷീഭവിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും ആ വാക്യം എടുത്ത് വായിക്കാൻ വേണ്ടി ഒരു പരിശ്രമം നടത്തുന്നില്ല കേക്കണേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു സ്ഥലത്തെത്തുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നു അവിടെ സ്തോത്രം വലിയ കരുതലൊന്നുമില്ലാതെ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നതല്ലേ നമ്മളിപ്പോൾ ഒരു 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 വലിയ പ്ലാൻഡ് യാത്രയ്ക്കൊക്കെ ആണെങ്കിൽ ഫ്ലൈറ്റ് യാത്രയ്ക്കും ട്രെയിൻ യാത്രയ്ക്കൊക്കെ പോകുന്നവർ ചില ആൾക്കാരുടെയൊക്കെ കഴുത്തിന് വേദനയും ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അവരിങ്ങനെ ഈ നെക്കോളറൊക്കെ അങ്ങനെയല്ല പറയുന്നത് സ്തോത്രം ഈ ഫ്ലൈറ്റിനകത്തൊക്കെ ഇരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഊതി വീർപ്പിച്ച് കഴുത്തലിട്ട് കഴുത്ത് പെടൽ വേദനിക്കാതിരിക്കാനൊക്കെ വേണ്ടി ദീർഘദൂരം യാത്രയ്ക്ക് കൊടുത്താൽ ചുമ്മാ ഷോയ്ക്ക് വേണ്ടി വെക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരിങ്ങനെ കരുതി കൊണ്ടുവരുവാണ് കഴുത്ത് വേദനിക്കരുത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഊതിയാൽ വീർക്കുന്ന തലയണയുണ്ട് അതൊക്കെ വെച്ച് ഇങ്ങനെ വലിയ പ്ലാനിൽ ബെഡ്ഷീറ്റ് തലയണ കുപ്പി വെള്ളം മഗ് അച്ചാർ ഇതൊക്കെ വലിയ കരുതൽ ഇത് ഇതില്ല എടുക്കാൻ യാക്കോവിന് നേരം കിട്ടിയോ വലിയ പ്രശ്നം ഏശാവ് വരുന്നു എന്ന് കേട്ടപ്പോഴത്തേക്ക് ആകപ്പാട് അങ്കലാപ്പായി എല്ലാ തന്ത്രവും ഒരുക്കി അമ്മ പോലും കൈവിട്ടു മോനെ എങ്ങോട്ടെങ്കിലും പോകും കട്ടിലിൻ്റെയോട്ടിരുന്നോ ഒക്കെ അല്ലേ പോകാൻ പറഞ്ഞു കൊട്ടച്ചോട്ടിലോ കട്ടിൽ ചോട്ടിലോ ഒതുക്കി വെക്കേണ്ട സമയം കഴിഞ്ഞു വീട് വിട്ടവനെ പുറത്തു കൊണ്ടിരുന്നു ഓട് ഒരു ബെഡ്ഷീറ്റ് പോലും എടുക്കാൻ തലയണ പോലത്തെ ബെഡ്ഷീറ്റ് പോലും എടുക്കാൻ സ്തോത്രം കഴിയാതെ വണ്ണം ഓടുകയാണ് ഓടി ഓടി ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു ആ സമയത്ത് ത്രം തലയണ വെച്ച് ശീലിച്ച സ്തോത്രം വീട്ടിലെ ചെറുക്കനായിരിക്കണം അമ്മ വളർത്തി കൊച്ചനല്ലേ അപ്പോൾ കിടപ്പ് കിടത്തി പഠിപ്പിക്കുന്നതൊക്കെ അങ്ങനെ പിള്ളേരൊക്കെ അങ്ങനെയല്ലേ പഠിപ്പിക്കണ്ടേ എങ്ങനെ കിടക്കാൻ പഠിപ്പിക്കണം വളഞ്ഞു വളഞ്ഞുകൂടി ചുരുണ്ടുകൂടി അമ്മമാർ പറയും നേരത്തെയൊക്കെ എൻ്റെ വെല്ലുവിച്ച് പറയുമായിരുന്നു കിടക്കുന്ന സമയത്ത് അമ്മ വന്ന് നോക്കും എന്നിട്ട് ഇങ്ങനെ ചുമ്മാ ചുരുണ്ടുകൂടി എന്താ പറയുക അങ്ങനെയൊക്കെ കിടക്കുന്നതാണ് അമ്മ പറയടാ നേരെ കിടക്കണം എങ്ങനെയാണെ കിടന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ അമ്മ കിടത്തി പഠിപ്പിച്ച അപ്പോൾ ചുമ്മാ എവിടെയെങ്കിലും കയറി വളഞ്ഞുകൂടി ബെഞ്ചുകൂട്ടിലോ പൂച്ച ചുണ്ട് കിടക്കുമ്പോൾ കിടക്കുക അല്ല മനുഷ്യൻ കിടക്കുന്നതിനൊക്കെ ഒരു ചേലുണ്ട് അപ്പോൾ യാക്കോബിനെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എൻ്റെ വിചാരം കേട്ടോ അങ്ങനെ പഠിപ്പിച്ചതിൻ്റെ വെളിച്ചത്തിൽ അവന് കിടക്കണമെങ്കിൽ ഒരു തലയണ വേണം ശീലിച്ചാൽ പിന്നെ അതുണ്ടെങ്കിലേ പറ്റൂ തലയണ വേണം നോക്കിപ്പോൾ ഒന്നുമില്ല ഒരു കല്ല് തലയണയായി വെച്ച് കിടക്കുക അങ്ങനെ കിടക്കുന്ന സമയത്ത് അവനൊരു സ്വപ്നം കാണുക ദർശനം കാണുക പേക്കിനാവല്ല സ്തോത്രം ഹലുവിയ ആ സ്വപ്നത്തിനകത്തവൻ കാണുന്നത് സ്വർഗത്തോളം എത്തുന്നൊരു ഗോവണി എന്നിട്ട് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുകയാണ് ഇവന് ചുറ്റും ദൈവദൂതന്മാർ ഒരാളല്ല സ്തോത്രം ഹലലൂയ എൻ്റെ മനസ്സിലത് കാണുകയാണ് സ്വർഗീയ ദൂതന്മാർ ചിറക് വിരിച്ച് ഇവനെ വട്ടം നിന്ന് കാവൽ നിൽക്കുക സ്തോത്രം ഹലലൂയ ചിലപ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ രാത്രി മുഴുവൻ ഇറങ്ങുക ഒരു മണിക്കൂർ കഴിയുമ്പോൾ ആ നിൽക്കുന്ന ആ ആ ദൂതനല്ല ദൂതന്മാർ നിൽക്കുന്ന ദൂതന്മാർ ിലേക്ക് പോകുമ്പോൾ അടുത്ത ദൂതന്മാർ താഴേക്ക് വരികയാണ് എന്താ കാര്യം എന്താ കാര്യം ഇന്ന കാര്യം ഇവിടെ ഇന്ന് രാത്രി ഇവൻ കല്ല് തലയണയായി വെച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് ഉറങ്ങാൻ ഒരു തലയണ പോലും ഇല്ലെങ്കിലും ഞാൻ ഇങ്ങനെ പറയാം അസാധാരണമായിരിക്കുന്ന ഒരു സംരക്ഷണം ദൂതന്മാരെ കൊണ്ട് കൊടുപ്പിക്കുന്ന ഇവൻ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ സ്തോത്രം വഴിയറിയാത്ത സ്ഥലത്ത് വലിയ കാട്ട് ഉറ്റു കാട്ടിനകത്ത് ഒറ്റപ്പെട്ട് തൻ്റെ ചെറുക്കം കിടക്കുമ്പോൾ അമ്മ ഒരു പക്ഷേ വീട്ടിനകത്ത് കൊച്ചൻ എങ്ങോട്ട് പോയി അമ്മ അവരുടെ വീട്ടിലെത്തിയിട്ടില്ല എവിടാന്നറിയില്ല ഈ രാത്രി അവൻ എവിടാന്നറിയില്ല അങ്ങനെ അറിയാത്ത സാഹചര്യത്തിൽ അമ്മയ്ക്ക് നോക്കത്താത്ത ദൂരത്ത് പറ്റില്ല അപ്പൻ കണ്ണു മങ്ങിയിരിക്കുക ആരും കൂട്ടിനില്ല ആ സാഹചര്യത്തിൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതന്മാരെ വിട്ടിവനെ കാക്കുകയാണ് അങ്ങനെ വേണം ചിന്തിപ്പാൻ ചുമ്മാവനെ പേടിപ്പിക്കാൻ വേണ്ടി ഒരു കോണയും വെച്ചോണ്ട് സ്വതന്ത്രം ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു ദൂതന്മാർ മനുഷ്യരോടുള്ള ബന്ധത്തിൽ ദൂതറിയിക്കും ദൂതറിയിക്കുക മാത്രമല്ല അവരെ സൂക്ഷിക്കും കാല് കൂലും കല്ലിൽ തട്ട് വായിച്ചിട്ടില്ലേ ഇവിടെ അടുക്കൽ യും ചെയ്ത് എന്തിനാണ് ഇവനെ സൂക്ഷിക്കുന്നത് എന്തിനാണ് ഇവനെ സൂക്ഷിക്കുന്നത് ഈ രാത്രി വീട് വിട്ട് ഓടിപ്പോന്ന് കല്ല് തലേണയായി വെച്ച് കിടന്നുറങ്ങുന്ന ഈ മുറ്റുകാട്ടിൽ കിടന്നുറങ്ങുന്ന ഇവനെ എന്തിനാ ദൈവത്തിന്റെ ദൂതന്മാരെ വിട്ട് ദൈവം സൂക്ഷിപ്പിക്കുന്നത് ഒറ്റ മറുപടി അതിനുള്ളൂ ഇവൻ ഇന്നത്തേക്ക് വേണ്ടി ജീവിക്കുന്നവനല്ല ഇവനെ നാളത്തേക്ക് ദൈവത്തിനാവശ്യമുണ്ട് എന്താ നാളെ ഇവൻ യാക്കോവായി തീരേണ്ടവനല്ല ഇവൻ ആട് കൃഷിയുള്ള വീട്ടിൽ ആട്ടടയൻ്റെ മോനാട്ട് ജീനി ജീവിച്ച് എവിടെയെങ്കിലും പോയി ആട് ജീവിതം നയിച്ച് തീർക്കേണ്ടവനല്ല പിന്നെയോ ഇവൻ ആരാകേണ്ടവനാ ഇവൻ ഇസ്രായേൽ ആകേണ്ടവനാ ഇവൻ നാളെ ആരോ ആകാൻ വേണ്ടി ദൈവന് ജനിപ്പിച്ചതാ അതുകൊണ്ട് ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട് നിന്നെ കാക്കേണ്ട

ജനിച്ചപ്പോൾ ഇങ്ങനെ സംഭവിച്ചില്ലേ മൂന്ന് മാസം അവർ ഒളിപ്പിച്ചു വെച്ചു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ കൊച്ചന്റെ ശബ്ദം കനക്കാൻ തുടങ്ങി അടുത്ത വീട്ടിലെ സ്ത്രോത്രം ആളുകളൊക്കെ കേൾക്കാൻ തുടങ്ങി പറവോന്റെ കൽപ്പനപ്രകാരം ഇസ്രായേൽ മക്കൾ പാർക്കുന്ന ആ പ്രത്യേക സ്ഥലത്തൂടെ പട്ടാളക്കാർ റോന്യൂറ്റുന്നുണ്ട് രാത്രിയിലും പകലും സ്ത്രോത്രം ഏതെങ്കിലും വീട്ടിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ടോ അന്വേഷണം നടക്കുന്നുണ്ട് പട്ടാളം റോന് ഈറ്റുകയാണ് കലാപമുള്ള സ്ഥലത്ത് സ്ത്രോത്രം പോലീസും പട്ടാളൊക്കെ പരേഡ് നടത്തുന്ന പോലെ ചുറ്റിക്കറങ്ങൾ പോലെ ഇസ്രഹിമിലെ സ്തോത്രം ഇസ്രായേൽ പാള ഇസ്രായേൽ പാർക്കുന്ന സ്ഥലത്തു കൂടെ അവർ നടക്കുന്നുണ്ട് ഇനി അപകടമാണ് കുഞ്ഞിൻ്റെ ശബ്ദം കനക്കാൻ തുടങ്ങി നെറ്റിയിലും കവളത്തും മാറി മാറി ഉമ്മ വെച്ചിട്ട് അപ്പനത് കാണാൻ പോലും മനസ്സില്ലാത്തത് കൊണ്ട് മുഖം പൊത്തി മാറി അമ്മയും കൊച്ചു പെങ്ങളും കൂടെ ഒരു ഞാങ്ങണപ്പെട്ടകമുണ്ടാക്കി അവനെ കൊണ്ടുവന്ന് സ്തോത്രം നൈൽ നദിയിൽ ഒഴുക്കി എന്തോ സംഭവിച്ചു ഇവൻ നാളേക്കുള്ളവനാ അവൻ ഇന്നത്തേക്കുള്ളവനല്ല ഇവനെ ജനിപ്പിച്ചത് ദൈവമാണ് അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം അവനെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു സ്തോത്രം ഹല്ലലുയ അവനെ പറവുൻ്റെ പുത്രിയുടെ മകനായിട്ട് വളർത്തി പിന്നീട് വന്ന ഓരോ വിഷയത്തിലും ദൈവം അവനെ കരുതി എന്തിനു വേണ്ടിയിട്ടാണ് നിന്നെ സൂക്ഷിച്ചത് എന്ന് തെളിയാൻ പോകുക മോശേ നീ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിന്നെ ഇന്നലെ കളി ക്യാൻസർ വന്നപ്പോൾ നിനക്ക് അപകടം നേരിട്ടപ്പോൾ സ്തോത്രം നൂറും നൂറ്റി ഇരുപതും മൈൽ സ്പീഡിൽ ചെറുപ്പ റോഡിൽ നീ ഒറ്റപ്പെട്ടപ്പോൾ നിൻ്റെ വാഹനം സ്കിഡ് ചെയ്തപ്പോൾ മുഖാമുഖം അപകടത്തെ മരണത്തെയും കണ്ടപ്പോൾ സ്തോത്രം ഹല്ലലുയ്യ വലിയ മരുഭൂമിയിലും മരുക്കാട്ടുകളിലും എണ്ണക്കണ്ടറുകളിലും ഒക്കെ ജോലി ചെയ്യുന്ന പലരും അതിനകത്ത് പലരും പെട്ടുപോയപ്പോൾ ഈയലുകളെ പോലെ സ്തോത്രം തീക്കകത്ത് വെന്തു വീണപ്പോൾ നിന്നെ കരുതിയത് എന്തിനാണെന്ന് നിന്നെ സൂക്ഷിച്ചത് എന്തിനാണെന്ന് സ്വർഗത്തിലെ ദൈവം തെളിയിക്കാൻ ഈ ഓഗസ്റ്റ് മാസത്തിൽ ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ യേശു കർത്താവ് ജനിച്ചപ്പോഴോ യനോദാവ് കൽപ്പിച്ചു രണ്ടു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നുകളയണമെന്ന് കൽപ്പിച്ചപ്പോൾ ദൈവത്തിന്റെ ദൂതൻ യോസേപ്പിനൊരറിയിപ്പ് കൊടുത്തു അമ്മയും കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഓടിക്കോ എങ്ങോട്ട മിസ്രൈമിലേക്ക് ഓടിക്കോ ഹെരോദാവ് കുഞ്ഞിനെ നശിപ്പിക്കാൻ ഭാവിക്കുന്നു എന്ന മത്തായി എഴുതിയിരിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിന്നെ നശിപ്പിക്കാൻ ഭാവിച്ചവരുടെ ഇടയിൽ നിന്ന് നിന്നെ ദൈവം വിദഗ്ധമായി പൊക്കിയെടുത്ത് മറ്റൊരു സ്ഥലത്തേക്കാക്കി നിനക്ക് ദൈവമാണ് ട്രാൻസ്ഫർ തന്നത് നിന്റെ കമ്പനിയല്ല നിന്റെ അപ്പനല്ല അമ്മയല്ല ശ്രോത്ര ആ ദേശത്ത് നിന്ന് ആ വീട്ടിൽ നിന്ന് രാത്രിക്ക് രാത്രി നിന്നെ പുറത്തു കൊണ്ടുവന്ന ദൈവമാണ് എന്തിനാ നിന്നെ ആവശ്യമുണ്ട് പരിശുദ്ധാത്മോ പറയുന്നു നീ നാളെ വിമോചകനും രക്ഷകനുമാകേണ്ടവനാണ് നീ അനേകർക്ക് കണ്ണു തുറന്നു കൊടുക്കേണ്ടവനാണ് നീ അനേകരെ നടത്തേണ്ടവനാണ് സമൂഹം പൃഷ്ടികൽപ്പിച്ചവരെ ചേർത്ത് നിർത്തേണ്ടവനാണ് നീ അനേകരുടെ കണ്ണുനീര് തുടക്കേണ്ടവനാണ് മരിച്ചവരെ തിരിച്ചു വരുത്തേണ്ടവനാണ് അതുകൊണ്ട് ദൈവമായ കർത്താവ് നിന്നെ സൂക്ഷിച്ചു ഒരു വാക്യം കൂടി പറഞ്ഞിട്ട് ഞാൻ തെളിവിനായി പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പറഞ്ഞിട്ട് ഞാൻ സ്ത്രോത്രം പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കാം അത് യഷിയാവിൻ്റെ പ്രവചനത്തിലാണ് യഷ്യാവിൻ്റെ ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ് നാല്പത്തി ഒൻപതാം അധ്യായം യഷിയാവിൻ്റെ പ്രവചനം നാൽപ്പത്തി ഒൻപതാം അദ്ധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നാൽപ്പത്തി ഒൻപത് എട്ട് യഹോവാ ഇപ്രകാരം അരളി ചെയ്യുന്നു പ്രസാദകാലത്ത് ഞാൻ നിനക്ക് നിന്നെ കുത്തരമരളി രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു ദേശത്തെ ഉയർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കിപ്പെടു കൈവശം മാക്കൊടുപ്പാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവീനെന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരോട് വെളിയിൽ വരുവീനെന്നും പറയുവാനും ഞാൻ നിന്നെ കാത്തു ഞാൻ നിന്നെ കാത്തു നിങ്ങൾ കേട്ടോ നമ്മൾ വായിച്ച കുളിവാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് സ്ത്രോത്രം അന്ത്യകാലത്ത് വെളിപ്പെടുവാനിരിക്കുന്ന രക്ഷയ്ക്കായി കാക്കപ്പെടുന്നവരാണ് നമ്മൾ അഭി ഏഷ്യ പറഞ്ഞിരിക്കുന്ന നാല്പത്തൊമ്പതിൻ്റെ എട്ടൊന്ന് നോക്കി അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് സ്ത്രോത്രം ഹലലുയ ഞാൻ നിനക്ക് ഉത്തരമരളി ഞാൻ നിന്നെ സഹായിച്ചു എന്തിനാ നിന്നെ ഉത്തരം നിനക്ക് ഉത്തരമരളിയത് എന്തിനാ നിന്നെ സഹായിച്ചത് എന്തിനാ നിന്നെ കാത്തത് നിനക്ക് ഹൈ ബി പി ഉണ്ടായി നിൻ്റെ തലേലെ ഞരമ്പ് പൊട്ടിയപ്പോൾ നിൻ്റെ വീട്ടിൽ മരണദൂതൻ കറങ്ങി നടന്നപ്പോൾ ദൈവം വിട്ടുകൊടുക്കാതെ യാക്കോവിന് ചുറ്റും ദൂതന്മാരെ നിർത്തിയതുപോലെ മോശയെ സംരക്ഷിക്കാൻ ഒരു കൊട്ടാരം കൊട്ടാരമൊരുക്കിയതുപോലെ സ്തോത്രം യേശുവിനെ എടുത്തുകൊണ്ടോടാൻ വേണ്ടി ഒരു യോശപ്പിനെ ഒരുക്കിയതുപോലെ നിന്നെ കൈത്താങ്ങൾ തരാൻ നിന്നെ സൂക്ഷിപ്പാൻ നിന്നെ കയറ്റിക്കടത്താൻ നിനക്ക് കൈത്താങ്ങൾ തരാൻ നിന്നെ ദൂതന്മാരെ വിട്ട് എന്തിനാ കാത്തത് ദൈവം പറയുന്നു ചിലരെ നിനക്ക് ഉയർത്താനുണ്ട് ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുക്കാനുണ്ട് ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളാൻ പറയാനാളില്ല അന്ധകാരത്തിലിരിക്കുന്നവരോട് വെളിയിൽ വരാൻ പറയാൻ ആളില്ല നിനക്കൊരു ദൗത്യമുണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു നിന്നെ എന്തിനാ സൂക്ഷിച്ചത് നിന്നെന്തിനാ കാത്തത് നിന്നെന്തിനാ കരുതിയത് എന്തിനാ ദൂതന്മാരെ വിട്ട് നിനക്ക് വട്ടം നിന്ന് കരുതിയത് എന്തിനാ നിന്നെ സ്വോത്രം വെള്ളത്തിലെറിഞ്ഞ് കൊല്ലാതെ ഒരു ഞാങ്ങണപ്പെട്ട ഒരു അമ്മയുടെ കൊച്ചു ബുദ്ധി ോത്രം അല്ലല്ലോ യഹൂദാ സ്ത്രീ ആയിരുന്നെങ്കിലും സ്തോത്രം മണ്ണിനോട് മല്ലടിച്ച് ഇഷ്ടികച്ചൂടയിൽ അഷ്ടിക്ക് വകയ്ക്ക് വകയില്ലാതെ അധ്വാനിക്കുന്ന ഇസ്രായേൽ മക്കളുടെ പ്രതിനിധിയായിരുന്ന മോശയുടെ അമ്മ പാവപ്പെട്ട അമ്മ ഒരു ബുദ്ധി കാണിച്ചു ഇവനെ വെള്ളത്തിലേക്ക് എറിയണ്ട ഒരു ഞാങ്ങണപ്പെട്ടക ഉണ്ടാക്കുക കീറി തേക്കുക ആ സ്തോത്രം പാവം അമ്മയ്ക്ക് അണ്ണാൻ കുഞ്ഞിനും തന്നാലായതെന്ന് എഴുതിയതുപോലെ ആ അമ്മ അത്രയും ചെയ്തു എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത് ആർക്കുമില്ലാത്ത ബുദ്ധി നിന്റെ അമ്മയ്ക്ക് കൊടുത്ത് എന്തിനാ ആർക്കും നിന്റെ അമ്മയ്ക്ക് തന്നത് എന്തിനാ നീ ഇല്ലാതാകാനല്ല നീ നശിക്കാനല്ല നിന്നെ കൊണ്ട് ദൈവത്തിന് ഉപയോഗമുണ്ട് ഈ ലോകത്തിൽ മാത്രമല്ല വരാനിരിക്കുന്ന കാലത്തേക്ക് നിന്നെ സൂക്ഷിക്കുകയാണ് അതുകൊണ്ട് സ്വർഗമെന്ന് പറയുന്നു ഇന്തലകളിൽ സൂക്ഷിച്ചത് എന്തിനാന്ന് തെളിയിക്കും ഈ മാസം ഒന്നാം തീയതി പരിശുദ്ധാത്മാവ് ഈ മാസത്തേക്കുള്ള ദൂത് തരുന്നു നിന്നെ ആത്മഹത്യ ചെയ്യാൻ നോക്കിയപ്പോൾ നീ ഡിവോഴ്സിന് വേണ്ടി പേപ്പറുകൾ തയ്യാറാക്കി വക്കീലിനെ കാണാനിരുന്നിട്ട് ദൈവം നിന്നെ വിലക്കിയത് നിനക്ക് അപമാനം വന്നാൽ നീ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചാൽ സ്തോത്രം നിന്റെ അഡ്രസ്സ് പോയാൽ എനിക്ക് നിന്നെ മാനിക്കാൻ പറ്റില്ല അതുകൊണ്ട് ദൈവം നിന്നെ പിടിച്ചു നിർത്തുക എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എടുത്തുചാട്ടം നടത്തല്ലേ ഒന്നോടെ പിടിച്ചു നിർക്കണേ എന്തിനാ എൻ്റെ ദൈവം നിന്നെ കാത്തത് എന്തിനാന്ന് തെളിയിക്കാൻ പോവുക ഈ ദിവസങ്ങളിൽ ഈ മാസങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ വരാനിരിക്കുന്ന മാസങ്ങളിൽ മരിക്കാൻ ആഗ്രഹിച്ചിട്ടും മരിക്കാൻ പോലും സമ്മതിക്കാതെ നിന്നെ വട്ടം കയറി തടന്ന് നെഞ്ചോട് ചേർത്ത് നിർത്തി എൻ്റെ ദൂതന്മാരെ വിട്ട് കാവൽ നിർത്തി നിന്നെ കരുതിയത് എന്തിനാന്ന് തെളിയിക്കാൻ പോകുന്ന മാസം എന്തിനാണ് എന്നെ ഇത്ര സൂക്ഷിച്ചത് എന്തിനാണ് എന്നെ ഇത്ര രക്ഷിച്ചത് എന്ന് തെളിയിക്കാൻ പോകുന്ന മാസം അനർത്ഥം കാണാനാണോ ആപത്ത് കാണാനാണോ മറ്റുള്ളവർമ്മ ഞാൻ നിന്നെയാവാനാണോ അല്ല അല്ല എന്തിനാ ഇങ്ങനെ നാണം കെട്ട ജീവിതം എന്ന് പറയല്ലേ നിന്നെ സൂക്ഷിച്ചതും നിന്നെ കരുതിയതും വണ്ടിക്കരിയിൽ സ്തോത്രം അമ്മിക്കല്ലിൽ ഉള്ളിയും മുളകും കൂടി ചതയുന്നത് പോലെ രണ്ടുപേരും കൂടി ചതഞ്ഞ് പോകേണ്ട സ്ഥാനത്ത് എൻ്റെ കർത്താവ് കൈകൊണ്ട് വാരിയെടുത്ത് തോളത്ത് വെച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കി എന്തിനാന്ന് തെളിയിക്കാൻ പോവാണ് ഈ ഓഗസ്റ്റ് മുതൽ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ ദൈവം അത് ചെയ്യും പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു പുതിയ മാസം തുടങ്ങുകയാണല്ലോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ദൂത് വെച്ച് പ്രാർത്ഥിക്കുന്നു എന്നെ സൂക്ഷിച്ചത് എന്നെ കരുതിയത് മടുത്തു അയ്യ ചത്താ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ വാ പൊത്തി മിണ്ടരുത് ജീവിച്ചേ പറ്റൂ എന്നെന്നോട് പറഞ്ഞ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അതെന്തിനാന്ന് തെളിയിക്കാൻ എൻ്റെ ദൈവത്തിന് കരുത്തുണ്ട് ഞാനത് വിശ്വസിക്കുന്നു കാത്തതിനും സൂക്ഷിച്ചതിനും സംരക്ഷിച്ചതിനും ഒരായിരം നന്ദി പറയുന്ന കൂടെ ഞങ്ങൾ ഒരുമിച്ച് കരമുയർത്തി വിശ്വസിക്കുന്നു എന്തോ ചെയ്യാൻ പോവുക ദൈവം എന്തിനാണ് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ദൈവം സൂക്ഷിച്ചത് ദൈവം അത് തെളിയിക്കാൻ പോവുക ഈ കൊറോണ കാലത്ത് എന്തിനാ മരണം മുമ്പിൽ കണ്ടിട്ടും ശേഷിപ്പിച്ചത് ദൈവത്തെ തെളിയിക്കാൻ പോവുക പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണേ പിതാവേ ആ മേൻ